ഏറെ വർഷങ്ങളെടുത്ത ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയ്ക്ക് ആണവ ഇന്ധനമായ യുറേനിയം നൽകാൻ ഓസ്ട്രേലിയ തയ്യാറായിരിക്കുന്നത്. ദില്ലിയിൽ 1.5 മണിക്കൂർ നീണ്ട ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും സൈനികേതര ആണവ കരാറിൽ ഒപ്പുവെച്ചത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കരാർ വലിയ പങ്ക് വഹിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബോട്ടിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് മോദി വിശേഷിപ്പിച്ചു. सिविल न्यूक्लियर एनर्जी कोऑपरेशन एग्रीमेंट का एक ऐतिहासिक कदम है. यह हमारे आपसी विश्वास और भरोसे का बहुत बड़ा प्रमाण है. हमारे सहयोग में एक नए अध्याय का शुभारंभ करेगा. യുറേനിയം ഇന്ത്യ വ്യക്തമായ ലക്ഷ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂവെന്ന് ഓസ്ട്രേലിയയ്ക്ക് ഉറപ്പുണ്ടെന്ന് ടോണി അബട്ട് പറഞ്ഞു. ഊർജം, ആരോഗ്യം, പരിസ്ഥിതി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സംയുക്ത ഗവേഷണ ഫണ്ടിന് ഓസ്ട്രേലിയൻ സഹായം ഇന്ത്യ അഭ്യർത്ഥിച്ചു. പ്രതിരോധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും 2015 സംയുക്ത നാവികാഭ്യാസം നടത്താനും ഇരു രാജ്യങ്ങളും ധാരണയായി. അടിസ്ഥാന സൗകര്യ വികസനം, ഉന്നത സാങ്കേതികത മേഖലകളിൽ ഓസ്ട്രേലിയൻ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ ഭാവിയിൽ ഇരു രാജ്യങ്ങളും നടപ്പാക്കുമെന്ന് നരേന്ദ്രമോദി പിന്നീട് പറഞ്ഞു. ടി വി ന്യൂ ഡൽഹി.